നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ പത്മശ്രീ മോഹൻലാൽ ഗോവിലം ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഇന്നത്തെ നമ്മുടെ അവാർഡിന്റെ അർഹനായ ശ്രീ ഗോകുലം ഗോപാലൻ ശ്രീ ജില്ലാ കളക്ടർ ശ്രീ യു വി ജോസ് ശ്രീ ഫിൽസൺ മാത്യൂസ് ബഹുമാനപ്പെട്ട റോൺ ഫാദർ മർക്കോസ് ജോൺ പാറയിൽ ശ്രീ ഇ ടി തോമസ് കട്ടമ്പാക്കൻ മറ്റ് ബഹുമാന്യരെ ഭക്തജനങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനൊരു പ്രസംഗത്തിന് ഈ അവസരം മുതിരുന്നില്ല നന്ദിയുടെ രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടി മാത്രം ശ്രീ മോഹൻലാലിനെ ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മൾ ക്ഷണിച്ചു അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വളരെ അസൗകര്യമുള്ള ഒരു ദിവസമായിട്ട് മാറി ദുബായിലെ ഷൂട്ടിംഗ് അത് നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് വരുന്നതിനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ലായിരുന്നു പക്ഷേ ഈ നാടിനോടുള്ള താല്പര്യം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് വെക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ദുബായിൽ നിന്ന് ഇവിടെ ഇതിനായി മാത്രം എത്തിയ അദ്ദേഹത്തോട് നന്ദി പറയാൻ വാക്കുകളില്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കാട്ടിയ സ്നേഹം നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ഈ വരവ് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും വന്ന വരവ് അത് പാഴായിട്ടില്ല അത് ഈ നാടിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇന്ന് അവാർഡിന് അർഹനായ ശ്രീ ഗോകുലം ഗോപാലൻ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ് അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തെയും സേവനത്തിലൂടി അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും സാന്നിധ്യം അദ്ദേഹത്തോടും പ്രത്യേകമായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഈ നാടിനും ഒരു അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും എന്നും സമുദായ മൈത്രിയുടെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിന്നിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളും എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നു എല്ലാവരെയും സഹകരിപ്പിക്കുന്നു ആ മഹത്വം അതാണ് പുതുപ്പള്ളി പള്ളിയുടെ പെരുന്നാളിൻ്റെയും ഈ പള്ളിയുടെയും മഹത്വം അതെന്നും നിലനിർത്തണം സമുദായ മൈത്രിയും സമുദായ സൗഹാർദ്ദവും അതെന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ എല്ലാവർക്കും ഈ നാടിനും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ധർമ്മവേദിയുടെ മുഖ്യ നേതാവ് ഗോകുലം ശ്രീ മാസികയുടെ മുഖ്യ പത്രാധിപർ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർ സിനിമ സാമൂഹിക സാംസ്കാരിക വേദികളിൽ നിറഞ്ഞ സാന്നിധ്യം സഹജീവികളോടുള്ള സ്നേഹവും കരുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ പ്രകടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് പുരസ്കാര ജേതാവ് ശ്രീ ഗോകുലം ഗോപാലനെ മറുപടി പ്രസംഗത്തിനായി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു ജോർജ് കുട്ടി ശ്രീ മത്സമ്മ മണി ശ്രീ അബരാൽ ജേക്കോ ശ്രീ ലക്ഷ്മി വർഗീസ്
രീതിയിലെ മറ്റ് പ്രമുഖ വ്യക്തികൾ ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സഹോദര സഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ദേവാലയത്തിൽ കിട്ടുന്ന ഈ അവാർഡ് ഞാനൊരു ദേശീയ അവാർഡായി എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വന്തം പള്ളി ഇത്. അതുകൊണ്ട് ഇതൊരു സംസ്ഥാന അവാർഡും കൂടിയായി ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ വരാൻ എന്നോട് പറഞ്ഞപ്പോൾ പള്ളിയുടെ പ്രാധാന്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ പാവപ്പെട്ടവർക്ക്, കഴിവില്ലാത്തവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, പാവപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ഈടുപെടുന്ന ഏറ്റവും നല്ലൊരു പള്ളി എന്ന ഒരു അർത്ഥം വെച്ച്, എന്നൊരു കാര്യം വെച്ച് തീർച്ചയായും ഈ പള്ളിയിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പല വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇന്നൊരു അവാർഡോടുകൂടി തന്നെ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ പള്ളിക്ക് വേണ്ടി എന്നാൽ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നവർക്ക് അധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരുന്നു. രണ്ടാമത്, എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അഞ്ച് ആറ് സ്ഥാപനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് എത്രയോ പേരുകൾ, എത്രയോ ആളുകൾ, എത്രയോ കുട്ടികൾ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അടുത്ത മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ ശരിക്ക് അന്ന് മെഡിക്കൽ കോളേജ് എന്നൊക്കെ അനുവദിച്ചു തന്നത് നമ്മുടെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു. അത് വളരെ നിന്റെ ഓഡിറ്ററിലൂടെ എന്നെ എന്താണ് മെഡിക്കൽ കോളേജാണ് ആരംഭിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചും ഞാൻ അതിന് ബോധവാനായി എന്നൊന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഇന്ന് വളരെ കോടിക്കണക്കിന് രൂപ നമ്മളെ ചെലവഴിച്ച് ഇന്നൊരു നല്ല ഒരു മെഡിക്കൽ കോളേജായി കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ, അതായത് 100 ആളുകൾ പാവപ്പെട്ടവർ അവിടെ താമസിച്ച് ഫ്രീ മെഡിസിൻ, ഫ്രീയായി ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആരെങ്കിലും പാവപ്പെട്ടവർ 70 വയസ്സിന് മേലെ ആരും അവകാശങ്ങളില്ലാത്ത, അതായത് ആരും നോക്കാനില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പള്ളിയോട് ഞാൻ പറയുകയാണ്, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അഡ്മിറ്റ് ചെയ്യാൻ അത് പരമാവധി ഞാൻ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും, ഞാൻ ചികിത്സിക്കുന്നതായിരിക്കും, രോഗത്തിന് പരമാവധി ചികിത്സ ചെയ്യുന്നതായിരിക്കും ഞാൻ നിങ്ങളോട് ഇവിടെ പള്ളിയോടുകൂടി അഭ്യർത്ഥിക്കുക. പിന്നെ ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ ചെയ്ത സമയത്ത് 100 കുട്ടികൾ 150 സീറ്റായിരുന്നു. 150 സീറ്റായപ്പോൾ 100 സീറ്റ് ഞങ്ങൾ അംഗീകാരം നഷ്ടപ്പെട്ടപ്പോൾ അത് സുപ്രീം കോടതി പോകേണ്ടത്, സുപ്രീം കോടതിയോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനമുള്ള കോളേജാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, അതെ 100 കുട്ടികളെ നിങ്ങൾ അറിയാനുള്ള കുട്ടികളെ 100 കുട്ടികളെ ഞങ്ങൾ 25,000 രൂപ വെച്ച് 100 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പോലും 100 കുട്ടികളെ ഞങ്ങൾ 25,000 രൂപ ഒരു കൊല്ലത്തെ 25,000 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തത്. അത്രയും കാരണം സാമൂഹ്യ പ്രതിബദ്ധതയോടു കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറഞ്ഞത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്. ലാഭങ്ങൾ നിറയെ സമ്പാദിക്കാം, നിങ്ങൾക്കറിയാം നെൽക്കതിലും വാഴകളൊക്കെ നേരെ കുത്തനെയാണ് വളരുക, പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ, അത് വാഴ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് തലയുരുത്ത് സമൂഹത്തോട് പറയും നിങ്ങൾ വെട്ടിക്കൊള്ളുന്നു. നെൽക്കതിൽ അത് തന്നെയാണ്, അത് വളർന്നു വന്ന് അവസാനം ആ നെൽക്കതിൽ വളർന്നു നിന്ന് നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറയുന്ന പോലെ, സമൂഹത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കുന്നത് നമ്മളെന്ത് സമ്പാദിച്ചിരുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിന് അർപ്പിക്കുമ്പോഴാണ് അത് നമ്മുടെ ലക്ഷ്യം നിറവേറ്റുക എന്നത്.
പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്കറിയാം നേപ്പാളിൽ സംഭവിച്ച കാര്യങ്ങൾ. എത്രയോ പാവങ്ങൾ ഇന്ന് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് മണ്ണിനടിയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് സഹകരിക്കുകയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് മരുന്ന് സമ്പാദിച്ച് ഞങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ സാമ്പത്തികമായി മദ്രാസിലുള്ള ആളുകളൊക്കെ അത് കറക്ഷൻ ചെയ്ത് ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മനുഷ്യൻ്റെ കാര്യം അതാണ്. നമ്മൾ ഇന്ന് നാളെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരന് തുല്യമായി നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഈശ്വരനെ കാണണമെങ്കിൽ മനുഷ്യ സ്നേഹിക്കും, മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന മനുഷ്യനെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെയൊരു അവസരം തന്നതില്ല മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികൾ ഞാൻ എൻ്റെ അഗൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവാർഡ് തന്നെ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ എൽ പി വിഭാഗം മൂന്നാം സമ്മാനം പൂജ അജത് കഞ്ഞിക്കുഴി, രണ്ടാം സ്ഥാനം സായി കൃഷ്ണ ആർ നാടകം, ഒന്നാം സ്ഥാനത്തിന് അർഹരായത് സ്നേഹ എസ് രാജ് കൊല്ലാട്. യു പി സെക്ഷൻ മൂന്നാം സ്ഥാനം എൻ ഹരിഗോവിന്ദ് ചങ്ങനാശ്ശേരി, രണ്ടാം സ്ഥാനം അതുൽ എസ് രാജ് കോട്ടയം, ഒന്നാം സ്ഥാനം നിഖിത ശ്രീകുമാർ നാടകം. ഒന്നാം സ്ഥാനം ചന്ദ്രശേഖർ ചങ്ങനാശ്ശേരി. ഹയർ സെക്കൻഡറി ഡിഗ്രി 21 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് അർഹനായത് ഫിജേഷ് എം ജെ പുതുപ്പള്ളി, രണ്ടാം സ്ഥാനം മിഥുൻ ജെ മനോജ് വടവാഗോ, ഒന്നാം സ്ഥാനം നിവിൻ രാജ് ചങ്ങനാശ്ശേരി. എല്ലാ വിജയികൾക്കും പുതുപ്പള്ളി പള്ളിയുടെ ആശംസകൾ അനുമോദനങ്ങൾ അറിയിക്കുന്നു. സമ്മാനം ദാനം നൽകിയ നിർവഹിച്ച അനുഗ്രഹീത നടനായ ശ്രീ മോഹൻലാലിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. ബിസിനസ് മാതൃക കലാകാരൻ എന്നീ രംഗങ്ങൾ അസാമാന്യമായ വ്യക്തിത്വം പുലർത്തുന്ന അന്ന് മലയാളികളുടെ മാതൃകാ പുരുഷനും ഭാരതീയ ദർശനങ്ങളുടെ സന്ദേശവാഹകനായി പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മഹത്തായ മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിരന്തരമായ കർമ്മചൈതന്യം പ്രസരിപ്പിക്കുന്ന അങ്ങ് അനന്തമായി ഈ പ്രപഞ്ചത്തിന്റെ താളലയങ്ങൾക്ക് കാതോർക്കുവാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വമാണ്. മതമൈത്രിയുടെയും മാനവ സ്നേഹത്തിന്റെയും കർമ്മസാരഥിയായ അങ്ങേക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിന് അങ്ങനെ ശ്രദ്ധിക്കുന്നു. ജഗദീശ്വരൻ അദൃശ്യകരകൾ ആയുരാരോഗ്യ സൗഖ്യം നൽകി. അങ്ങയുടെ കർമ്മമണ്ഡലങ്ങൾ അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവ്വം ഇടവ ജനങ്ങൾ പുതുപ്പള്ളി പള്ളി. അധ്യക്ഷനായിരുന്ന ഞങ്ങളുടെ വികാരി, അല്ലെങ്കിൽ ഇടവകയുടെ വികാരി ഫാദർ വർഗീസ് മാത്യു, അദ്ദേഹത്തിന്റെ ചിട്ടയായ ഉപദേശങ്ങള്, ചിട്ടയായ പ്രവർത്തനങ്ങള്, വിശ്രമമില്ലാത്ത ഞങ്ങളോടൊപ്പം നിന്നുള്ള പ്രവർത്തനം ഒക്കെയും ഞങ്ങൾ മാനിക്കുന്നു. അവരോടൊപ്പം തന്നെ സഹവികാരിയുമായ മർക്കോസ് ജോൺ അച്ഛൻ, കെട്ടി തോമസ് അച്ഛൻ ഇവരുടെയൊക്കെ നേതൃത്വത്തെ വളരെയധികം ഞങ്ങൾ സ്നേഹിക്കുന്നു. പ്രാർത്ഥന അവർക്കുണ്ടായിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരായിരം നന്ദി. കേരള ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി, യു എൻ അവാർഡ് വിന്നർ, ഒരു പ്രത്യേക ശൈലി.
प्रवर्तन इंटे चीफ मिनिस्टर मुंपति निका चीफ मिनिस्टर प्रत्येक विशेष आवश्यक अद्हम के चीफ मिनिस्टर कूड़ा ई ना इटव अभिमान श्री उम्मनचा मे वाले सदशम अदशील मूबे ई सत्र भंगिया प्रवर्ती वाले बुद्धिमुट विशेष इवे वो वाले बुद्धिमुटी या बुद्धिमुटी पक्षे ऐसी लास्ट मोमेंट अदाय चल बुद्धिमुटे सोष स्वीक अद्हेन प्रसन्स ई पुण्य भूमि अद्चर साधा अद्हेद लिखो अदायुटे एल अनुग्रह आशंस इन वर्ष वाटर ऑफ सेंट अवॉर्ड सेलेक्ट गोकुलम ग्रूप चेयरमैन श्री गोकुलम गोवल सर एल प्रवर्तन नमें पंचायत।